ഇന്ന് ജൂലൈ 21 സ്വാതന്ത്ര്യദിനം. 1969 ജൂലൈ 21 ചരിത്രത്തിലെ മനുഷ്യരാശിയുടെ നാഴിക കല്ലായിരുന്നു. അന്നാണ് മനുഷ്യൻ ആദ്യമായി നീൽ ആംസ്ട്രോങ്ങിലൂടെ ചന്ദ്രനിലെത്തിയത്. പിന്നാലെ എഡ്വിൻ ആൽഡ്രിനും. ഈഗിൾ എന്ന ചാന്ദ്ര പേടകത്തിലാണ് നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനും ചന്ദ്രനിലെത്തിയത്. ഇതേ സമയം കൊളംബിയ എന്ന മറ്റൊരു ചാന്ദ്ര പേടകത്തിൽ മൈക്കിൾ കോളിൻസ് ചന്ദ്രനെ പ്രദക്ഷിണം ചെയ്യുകയായിരുന്നു. ഇന്നത്തേതുപോലുള്ള ആധുനിക സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലത്താണ് മനുഷ്യൻ ഈ നേട്ടം കൈവരിച്ചത്. മനുഷ്യരാശി ഉള്ളിടത്തോളം കാലം ഈ നേട്ടം ഓർമ്മിക്കപ്പെടും. നിരവധി റോക്കറ്റുകളും കൃത്രിമ ഉപഗ്രഹങ്ങളും നാം വിജയകരമായി വിക്ഷേപിച്ചു. നിരവധി രാജ്യങ്ങളിൽ നിന്ന് നടത്തിയ ബഹിരാകാശ ദൗത്യങ്ങൾ സൂര്യനെക്കുറിച്ചും മറ്റു ഗ്രഹങ്ങളെക്കുറിച്ചും നമുക്ക് അമൂല്യമായ അറിവുകൾ ലോകത്തിന് സമ്മാനിച്ചു. പകൽ സമയത്ത് മറയുകയും രാത്രി കാലങ്ങളിൽ പ്രകാശപരമായി നിഗൂഢതകൾ നിറഞ്ഞ ഒരു കുഞ്ഞുകോളം, അതായിരുന്നു ചന്ദ്രൻ. ഭൂമിയിൽ നിന്ന് നോക്കിയാൽ ഒരു കുഞ്ഞു പൊട്ടുപോലെ കാണുന്ന, പ്രകാശപരമായി നിഗൂഢതകൾ നിറഞ്ഞ് കാണുന്ന ഒരു കോളം എന്നതായിരുന്നു 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കം വരെ ചന്ദ്രൻ. ചന്ദ്രന് രണ്ടാമതായി കാലിൽ കുത്തിയത് എഡ്വിൻ ആൽഡ്രിനാണ്. മൈക്കിൾ കോളിൻസ് വാഹനം നിയന്ത്രിക്കുകയായിരുന്നു. ജ്യോതിശാസ്ത്ര പഠനം, ബഹിരാകാശ യാത്രയുടെ പ്രസക്തി, ആദ്യ ബഹിരാകാശ യാത്ര, മനുഷ്യൻ്റെ അതിൻ്റെ പ്രാധാന്യം എന്നിവ ജനങ്ങളെ ഓർമ്മിപ്പിക്കാനും പ്രത്യേകിച്ച് വിദ്യാർത്ഥികളിൽ അവയെ ഇവ സംബന്ധമായ അവബോധം ഉണ്ടാക്കാനുമാണ് ഈ ദിനം ചാന്ദ്രദിനമായി ആഘോഷിക്കുന്നത്. ഏവർക്കും 52-ാം ചാന്ദ്രദിന ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.